Sallallahu alaihi wa sallam. Bagaimana pertama Abu Bakar Raisi Abdurrahman Muhammad Ali Haji Abdurrahman എന്റെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ഫവാസ് ഹുദവി അവർകളെ മറ്റു സദസ്സരും വേദിയിലുമായിട്ടുള്ള മഹലി വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സ്വർഗപ്പൂഗാമത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു എളിയ ഖാദിമീങ്ങളായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ മരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് ചെറിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. ഇന്ന് ജുമുഅയുമുണ്ട്. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള മുസ്ലിമീങ്ങൾ ഏറ്റവും നേരിടുന്ന ഒരു വലിയ ദുരന്തം അവന്റെ സമയം മുസ്ലിം ഉമ്മത്തിന് ആവശ്യമില്ലാത്ത ഒരു രൂപത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഒരു പക്ഷേ മുസ്ലിം വിരോധികളായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ചില പ്രത്യേകമായ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പേ വലിയ ഒരു സത്യത്തിലേക്ക് വേലിച്ചോടുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ സാധാരണ സത്യം ചെയ്യാറുണ്ട്. വലിയ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ സത്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ ഒരുപാട് കാര്യങ്ങളെ മുൻനിർത്തി സത്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും വൽ ഫജ്ർ വ ലയാലിൽ അശ്ർ വ ശഫ്ഇ വൽ വതർ വ ലൈലി ഇദാ യസർ. തന്നെയാണ് സത്യം. വലയാലിന്റെ അശ്ർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം. ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം ഇൻഷാല്ലാഹ്. മറ്റൊരു ആയത്ത് കാണുവാൻ സാധിക്കും വശംസി വല്ലുഹാഹ വന്നഹാരി ഇദാ ജല്ലാഹ. അതുപോലെ തന്നെ വല്ലുഹ ലുഹാ സമയത്ത് തന്നെയാണ് സത്യം. ദുഹ എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ഒരു പേരല്ല, മറിച്ച് ആ സമയത്ത് നിർവഹിക്കപ്പെടുന്ന ഒരു നിസ്കാരമായതുകൊണ്ടാണ് ദുഹ നിസ്കാരത്തിന് ദുഹ എന്നുള്ള പേര് വരാൻ കാരണം. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ഒരുപാട് ഒരുപാട് സമയങ്ങളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സമയം എന്ന് പറയുന്ന മഹത്തായ ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം നാം ചെലവഴിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ സമയമാണ് നമുക്ക് ഏറ്റവും വിലപിടിപ്പെട്ട സാധനം. അത് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയോ പാഴായി പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമത്താനി മഖ്ദൂലും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുക, നിഅമത്താനി രണ്ട് അനുഗ്രഹങ്ങൾ, മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അശ്രദ്ധ പുലർത്തുന്നവരാണ്. ഒന്ന് അസ്സിഹത്തു, ഒന്ന് അവന്റെ ആരോഗ്യ സമയം, വൽ ഫറാഉ, രണ്ടാമത് അവന്റെ ഒഴിവ് സമയം. ഈ രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ആളുകളും അശ്രദ്ധ പുലർത്തുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നുകൂടി നാം ഇതിനോട് ചേർത്തി വായിക്കേണ്ടത് കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിൽ വരെ
നമ്മുടെ ശത്രുക്കൾ ഇതിന്റെ പിന്നിൽ വളരെ വലിയൊരു അജണ്ടയായി പ്രവർത്തിക്കുന്നുണ്ട്. മിക്ക ചാനലുകളിലും പല റിയാലിറ്റി ഷോകളും ഒക്കെ ഇശാ മകരിപ്പിനിടയിലൊക്കെ വലിയ വലിയ സീരിയലുകളും അതുപോലെ തന്നെ വലിയ വിഷയങ്ങൾ റിയാലിറ്റി ഷോകളാക്കി അവതരിപ്പിക്കുമ്പോൾ അറിയാതെ ഈ ഉമ്മത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ സമയം നഷ്ടപ്പെടുമ്പോ അതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ അടിമകളായ പരിശുദ്ധരായ മുഅ്മിനീങ്ങൾ ആ മുഅ്മിനീങ്ങൾ അവർക്ക് ചെയ്യേണ്ട ഇബാദത്ത് പരിശുദ്ധമായ രാത്രികളിൽ ഇശാ മഗ്‌രിബ് ഇടയിലൊക്കെ അവർ ചെയ്യുന്ന ഇബാദത്താണ് ഇതിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇബാദത്തും അതുപോലെ തന്നെ ഇത്തരം ചാനലുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ രണ്ടും ഒരു നിലക്ക് യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ ഖുർആനോട് പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അള്ളാഹു പറയുകയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ആ മുഅ്മിനീങ്ങളെ പറ്റി അള്ളാഹു തന്നെ പറയുന്നു അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരങ്ങളിൽ ഇഖ്ലാസോടുകൂടെ ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി നിസ്കാരം അവർ ചെയ്യുന്നവരാണ്. ഈ ആയത്തിനോട് തുടരെ തന്നെ മറ്റൊരു ആയത്ത് അള്ളാഹു പറയുന്നു വല്ലദീനഹും അനില്ലഹുവി മുഅ്രിദു, വല്ലദീനഹും അനില്ലഹുവി മുഅ്രിദു, നിസ്കരിക്കുന്നവർ മാത്രമല്ല നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നവർ മാത്രമല്ല മറിച്ച് വല്ലദീനഹും അനില്ലഹുവി മുഅ്രിദു, അവർ അശ്രദ്ധമായ കാര്യങ്ങളെ തൊട്ട് ലഘുവായ കാര്യങ്ങളെ തൊട്ട് അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ്. നിസ്കാരത്തിൽ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നവരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം അത് മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന്റെ ഇബാദത്താക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, നമ്മുടെ ആയുസ്സൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി അമ്മാറു ഉമ്മത്തി മാ ബൈന സിദ്ദീന വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ്. അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്.
ഒരു 60 വർഷം സുമാർ 60 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങി തീർക്കുന്നത് രാത്രിയിലുള്ള സമയം ഒഴിച്ചാൽ അവന് കിട്ടുന്നത് 30 വർഷമാണ് ആ 30 വർഷത്തിൽ തന്നെ അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യാത്ത നമ്മുടെ പ്രായപൂർത്തിയാകുന്ന 15 വയസ്സ് ഒഴിവാക്കിയാൽ ബാക്കി 60 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് 15 വർഷം മാത്രമാണ് ഈ 15 വർഷത്തിൽ തന്നെ നാം നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം ഒഴിവാക്കി നിർത്തിയാൽ നമ്മുടെ 60 വർഷ ഈ 60 വർഷത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടിയത് എന്ന് ഞാൻ നിങ്ങളോട് ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നാം നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം അതിന് സംഘടനാ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളോ ഒന്നും എതിരാകുവാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റുവാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു ലഅൻ യംശി അഹദുക്കും മാ അഖീഹി ഫീ ഖളാഇ ഹാജതി ലഅൻ യംശി അഹദുക്കും മാ അഖീഹി ഫീ ഖളാഇ ഹാജതി ഒരു സുഹൃത്തിന്റെ ആവശ്യത്തിൽ മറ്റൊരാൾ അള്ളാഹുവിന് വേണ്ടി നടന്നാൽ ലഅൻ യംശി അഹദുക്കും നിങ്ങളിൽ നിന്ന് ഒരാൾ അവന്റെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവൻ അവന്റെ സുഹൃത്തിന്റെ സന്തോഷത്തിന് വേണ്ടി സുഹൃത്തിന്റെ ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടി അവൻ അവന്റെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ എന്റെ ഈ പള്ളിയിൽ 2 മാസം ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അഫ്ലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം നമ്മെ ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സംഘടനാ പ്രവർത്തനം അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് എന്റെ പള്ളിയിൽ 2 മാസം ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അഫ്ലാണ് തന്റെ ഒരു സുഹൃത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവൻ അവന്റെ സമയം ചെലവഴിക്കരുത് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞങ്ങളിൽ നന്നായി വിശക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നോമ്പുകാരുമുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി തമ്പടിച്ചു അയാൾ കുറച്ചാളുകളൊക്കെ നോമ്പ് മുറിക്കുകയുണ്ടായി ഈ നോമ്പ് മുറിച്ച ആളുകൾ നോമ്പ് ഉള്ള ആളുകൾക്ക് വേണ്ടി ടെന്റ് കെട്ടുകയും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു അവസാനം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ദഹബൽ മുഫ്തിറൂന ബിൽ ഉജൂർ ദഹബൽ മുഫ്തിറൂന ബിൽ ഉജൂർ നോമ്പ് മുറിച്ചവർ പ്രതിഫലം കൊണ്ടുപോയി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള സഹാബത്തിനെ പഠിപ്പിച്ചു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇത് സംഘടനാ പ്രവർത്തനത്തിന് ഒരു തെളിവാണ് കാരണം നോമ്പുള്ള ആളുകൾ അവിടെയുണ്ട് നോമ്പ് മുറിച്ച ആളുകളുണ്ട് പക്ഷെ ഈ നോമ്പ് ഉള്ള ആളുകളെക്കാൾ പ്രതിഫലം നോമ്പ് മുറിച്ച ആളുകൾ കൊണ്ടുപോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന അതിന്റെ പ്രതിഫലമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബത്തൻ മിൻ ഖുർബി ദുനിയ ആരെങ്കിലും തന്റെ സഹോദരന്റെ ദുനിയാവിലുള്ള അവരെ ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും നീക്കി കൊടുത്താൽ നഫസ അല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ ആ മനുഷ്യന്റെ ഖിയാമത്ത് നാളിൽ വരുന്ന ബുദ്ധിമുട്ട് അല്ലാഹു നീക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ഹദീസിന്റെ അവസാനം കാണുവാൻ സാധിക്കും വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അബ്ദു ഫീ ഔനി അഖി വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അബ്ദു ഫീ ഔനി അഖി അല്ലാഹു നമ്മോട് ഒപ്പം എപ്പോഴും ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ വല്ലാഹു ഫീ ഔനിൽ അബ്ദി അല്ലാഹു ഒരു അബ്ദിന്റെ ഒരു അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും മാ കാന അബ്ദു ഫീ ഔനി അഖീഹി ഈ സഹോദരൻ ഈ സുഹൃത്ത് തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അപ്പോൾ നാം നമ്മുടെ ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അല്ലാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അപ്പോ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യമായി നമ്മുടെ നീയത്ത് നിന്നാണ് അത് അല്ലാഹുവിന് വേണ്ടി ആണെന്ന ഒരു ഉറച്ച നീയത്ത് ആദ്യമായി നമുക്ക് എല്ലാവർക്കും വേണം അതുപോലെ തന്നെ നാം നമ്മുടെ സമയങ്ങളെ വളരെ ബുദ്ധിപൂർവമായി
ഏതെങ്കിലും ചില ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ചാനലുകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചുകെട്ടി തരുന്ന അവരുടെ റിയാലിറ്റി ഷോകൾക്കും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ മുസ്ലിം ഉമ്മത്തിന്റെ സമയം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളക്കര ഏറ്റവും കൂടുതൽ ദുരന്തമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് സുന്നികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം തന്നെയാണ്. അത് പറയാൻ നിവൃത്തിയില്ല. കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദസല്ലാഹു സർഹു അസീസ് ആ ശംസുൽ ഉലമയെ പറ്റി ഒരു പണ്ഡിതൻ തന്റെ ലേഖനത്തിൽ പറയുകയുണ്ടായി, ഈ സുന്നി എന്ന് പറയുന്ന ഈ സമൂഹം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് വിഘടിച്ചു പോയ മറ്റ് ആളുകൾ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മറ്റൊരു ചിത്രമാകുമായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവരെ നേരിടുവാൻ വേണ്ടിയും ഇവർക്കെതിരെ നമ്മൾ പ്രസംഗിക്കുമ്പോഴും നമ്മുടെ സമയം ഒരുപാട് ചെലവഴിക്കുകയാണ്. പക്ഷെ അത് പറയാൻ നിവൃത്തിയുമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ച നുണ പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ഈ ഉമ്മത്തിന്റെ ബദ്ധയുമാണ്. പക്ഷെ വേറൊരു കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, മുസ്ലിം ഉമ്മത്തിന്റെ സമയം അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആരിഫീങ്ങളായ മഹാന്മാരായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാരുടെ സമയം ഇത്തരത്തിൽ ചെലവഴിക്കപ്പെടുമ്പോ അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടത് ഇതിന് കാരണക്കാരനായ മനുഷ്യൻ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ